ഒരെഴുത്തുകാരനെയും പ്രതിരോധിക്കേണ്ട ആവശ്യമില്ലാത്തത്ര ആത്മവിശ്വാസം. പുതിയ ലോകത്തിലുള്ള ശുഭാപ്തി വിശ്വാസം. വായനയുടെ വ്യാപ്തി പകർന്ന ആഴം. തൻ്റെ കഥയുടെ പേരുമാറ്റിയ എം ടി എന്ന പത്രാധിപരിൽ എൻ എസ് മാധവൻ സാദരം വിസ്മയിച്ചു. എൻ്റെ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു ഹിഗ്ഗുറ്റ. അപ്പം അതും സ്വീകാര്യമാകുക എന്നുള്ള ഈ വക ആശങ്കകളോടെയാണ്. അതുകൊണ്ടാണ് തിരിച്ചയക്കാനുള്ള കവർ സഹിതം ഞാൻ അയച്ചു. രണ്ടാമതായി പ്രസിദ്ധീകരിക്കേണ്ട കഥ മാറ്റിവെച്ചിട്ടാണ് ഹിഗ്ഗുറ്റ പ്രസിദ്ധീകരിച്ചത് എന്നാണ് പിന്നീട് അറിഞ്ഞത്. ഒരു എഴുത്തുകാരനെ വീണ്ടും കണ്ടെത്തുക എന്നുള്ളത് എല്ലാ പത്രാധിപർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. അന്ന് എം ഡിക്ക് സാധിച്ചിരുന്നു. പരിസ്ഥിതി, ശാസ്ത്രം, വിജ്ഞാനം, കല, സാഹിത്യം, പുതുമ, ഏതു പത്രാധിപരെയും കൊതിപ്പിക്കുന്ന വിഭവങ്ങൾ വായനക്കാരന് വിളമ്പിയ പത്രാധിപർ എന്ന് തന്റെ മുൻഗാമിയുടെ പ്രതിഭയിൽ അത്ഭുതാദരങ്ങളോടെ കെ സി നാരായണൻ. ആളുകൾ പറയും, മറ്റേ ഞാൻ അവരെ കണ്ടെത്തി, ഞാൻ സക്കറിയെ കണ്ടെത്തി, ഞാൻ കാക്കനാടനെ കണ്ടെത്തി. ഇതൊന്നും ശരിയല്ല. അവരുണ്ട്, അവരിവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വരും, ഞാനല്ലെങ്കിൽ വേറൊരാളെ അവർ കണ്ടെത്തും. അത്രയുള്ളൂ എനിക്കുള്ള പ്രാധാന്യം എന്നാണ് അദ്ദേഹം പത്രാധിപരുടെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞത്. മലയാളത്തെ രൂപപ്പെടുത്തിയ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ കാലത്തെ ചിട്ടപ്പെടുത്തിയ എം ടിയുടെ താളുകളിലൂടെ സദസ് നീങ്ങി സംതൃപ്തിയുടെ നിറവിൽ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.